തിരുവനന്തപുരത്ത് വെള്ളനാട് സ്ത്രീകൾക്കും കുട്ടിക്കും നേരെ CPM ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഗുണ്ടായുസവും മർദ്ദനവും. ഹോട്ടലിന് മുമ്പിലെ ഒരു ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ വെള്ളനാട് ഡിവിഷൻ അംഗം വെള്ളനാട് ശശിയാണ് ഈ അതിക്രമം കാണിച്ചു കൂട്ടിയത്. കടയുടമയുടെ അമ്മയെയും കുട്ടിയെയുമാണ് വെള്ളനാട് ശശി മർദ്ദിക്കുന്നത്. വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപം ഹോട്ടലും തട്ടുകടയും നടത്തുന്ന സുകന്യക്കും കുടുംബത്തിനും നേരെയാണ് CPM നേതാവിൻ്റെ അതിക്രമമുണ്ടായത്. തട്ടുകടയ്ക്ക് മുമ്പിൽ റോഡിലേക്ക് ഇറക്കി വച്ചിരുന്ന ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നത്. ബോർഡ് മാറ്റണമെന്ന് വെള്ളനാട് ശശി ആവശ്യപ്പെട്ടെങ്കിലും കടയുടമ അതിന് തയ്യാറായിരുന്നില്ല. വാക്ക് തർക്കത്തിനിടെ മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിയ കുട്ടിയെ വെള്ളനാട് ശശി അടിക്കുന്നതും ആ മൊബൈൽ തെറിച്ചു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുട്ടിയെ അടിച്ചത് ചോദ്യം ചെയ്ത സ്ത്രീകൾക്ക് നേരെയും ഇയാൾ കൈവീശി അടിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി അടുത്തിടെയാണ് CPMലേക്ക് എത്തുന്നത്. മുമ്പ് പലതവണ വെള്ളനാട് ശശിക്കെതിരെ അതിരുവിട്ട പെരുമാറ്റത്തിന് ഒരുപാട് പരാതികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കടയുടമകൾ തന്നെയാണ് കൈനേറ്റം ചെയ്തതെന്നാണ് വെള്ളനാട് ശശിയുടെ വിചിത്രമായ ന്യായീകരണം. വില്ലേജ് ഓഫീസ് പരിസരത്തെ അരുണിൻ്റെ തട്ടുകടക്ക് മുന്നിലാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. അരുണിൻ്റെ ഭാര്യ സുകന്യ, മാതാവ് ഗീത എന്നിവരോട് വെള്ളനാട് ശശി തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കടയുടമ ആര്യനാട് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അതേസമയം കടയുടമ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് വെള്ളനാട് ശശിയും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം ആഭാസന്മാരെ 4 വോട്ടിനായി അംഗത്വം കൊടുത്ത് സ്വീകരിക്കുന്ന പാർട്ടിക്ക് വരാൻ പോകുന്നത് വലിയ ദുരവസ്ഥ തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ക്യാപ്സുകൾ ഇറക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പലപ്പോഴും എല്ലാ കുറ്റവും മാപ്രകൾ എന്ന് വിളിക്കുന്ന മാധ്യമങ്ങളുടെ തലയിലിട്ടാണ് പാർട്ടി തടിതപ്പുന്നത്. വെള്ളനാട് ശശിയെപ്പോലുള്ള നിലവാരമില്ലാത്ത, സംസ്കാരമില്ലാത്ത ആളുകളെ നേതാവായി അംഗീകരിക്കുക വഴി സ്വന്തം കുഴി തോണ്ടുകയാണ് CPM എന്ന പാർട്ടി ചെയ്യുന്നത്. ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഉള്ളത്. അവിടുന്നെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ അനുഭവിച്ച് തന്നെ അറിയണം. CPMലെ ശശി എന്ന പേര് കേട്ടാൽ തന്നെ ആളുകൾ പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന അനിവാര്യമായ ഒരു പതനത്തിൻ്റെ ആക്കം കൂട്ടുകയാണ് ഇത്തരം വെള്ളനാട് ശശിമാരുടെ ഓരോ പ്രവൃത്തികളും.